എല്ലാവർക്കും നമസ്കാരം. കോവിഡ് വാക്സിൻ എടുക്കാത്തവരാണെങ്കിൽ, നിങ്ങൾ കോവിഡ് വാക്സിനു വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ, 45 വയസ്സിന് ശേഷം ഒന്നാമത്തെ വാക്സിൻ എടുത്ത് ഡോസ് എടുത്ത് രണ്ടാമത്തെ ഡോസിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ, അത് കിട്ടാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. കോവിഡ് വാക്സിന് വേണ്ടി എങ്ങനെ പെട്ടെന്ന് സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ബെർട്ടി തോമസ് എന്ന് പറയുന്ന ഒറ്റപ്പാലം സ്വദേശി, അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് ചെന്നൈയിലാണ്. ഇംഗ്ലണ്ടിലെ വൻകിട ബാങ്കായ ബാർക്ലേസിൻ്റെ അസിസ്റ്റൻ്റ് വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹം. അദ്ദേഹം തനിക്ക് വേണ്ടി കോവിഡ് വാക്സിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടാതെ വരികയും പിന്നീട് തനിക്ക് കോവിഡ് വാക്സിൻ എടുക്കാൻ വേണ്ടി അദ്ദേഹം സ്വന്തമായി ഡെവലപ്പ് ചെയ്യുകയും ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഇന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് കോവിഡ് വാക്സിൻ കിട്ടാനായിട്ട് ഉപകാരപ്രദമായിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഈ പ്രോഗ്രാം 10 ദിവസത്തിനകം ലക്ഷക്കണക്കിന് വ്യക്തികളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവർക്കെല്ലാവർക്കും കോവിഡ് വാക്സിൻ പെട്ടെന്ന് കിട്ടുകയും ചെയ്തു. നമ്മൾ പലപ്പോഴും ഈ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ പോയിട്ട് കോവിഡ് വാക്സിൻ ബുക്ക് ചെയ്തിട്ട് സ്ലോട്ടുകൾ നോക്കുമ്പോൾ നോട്ട് അവൈലബിൾ അല്ലെങ്കിൽ 00 എന്നൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴാണ് ഈ സ്ലോട്ടുകൾ അവൈലബിൾ ആകുന്നത് എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇദ്ദേഹം ചെയ്ത കാര്യം, ഈ സ്ലോട്ടുകൾ എപ്പോഴാണ് അവൈലബിൾ ആകുന്നത് ആ സമയത്ത് തന്നെ എല്ലാവരെയും അറിയിക്കാൻ, എല്ലാവർക്കും ഒരു നോട്ടിഫിക്കേഷൻ കിട്ടാനുള്ള ഒരു സംവിധാനമാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കോവിഡ് വാക്സിൻ സ്ലോട്ടുകൾ അവൈലബിൾ ആയാൽ എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാം എന്ന് നോക്കാം. ഈ വീഡിയോയുടെ താഴെ 2 ലിങ്കുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് 18 വയസ്സ് മുതൽ 44 വയസ്സ് വരെ ഉള്ളവർക്കാണ്. രണ്ടാമത്തെ ലിങ്ക് എന്ന് പറയുന്നത് 44 വയസ്സിന് മുകളിലുള്ളവർക്ക്. ഇത് എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ 18 വയസ്സ് വരെ 44 വയസ്സുള്ളവരെ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ആദ്യമേ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, Under 45 എന്ന ലിങ്കിൽ. അതിനുശേഷം ടെലഗ്രാം അലേർട്ട് എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കാം, നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്പ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയാൽ ആപ്പ് കിട്ടും. ആ ആപ്പ് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റൂ. ടെലഗ്രാം ആപ്പ് ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലാത്തവരാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം നമ്മൾ ടെലഗ്രാം അലേർട്ട് എന്ന സെക്ഷനിലേക്ക് വരുന്നു. ഇവിടെ സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, കേരള. അതിനുശേഷം ഡിസ്ട്രിക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇത് എവിടെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആലപ്പുഴയുള്ളവർക്ക്, എറണാകുളത്തുള്ളവർക്ക്. ഞാനിവിടെ പാലക്കാട് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം Under 45 പാലക്കാട് എന്നൊരു സെക്ഷൻ വരുന്നു, അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നേരെ നമ്മൾ ടെലഗ്രാം ചാനലിലേക്കാണ് ചെല്ലുന്നത്. Under 45 പാലക്കാട് Healthify എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് നമ്മൾ അംഗമാകുന്നു. അതിൻ്റെ അടിയിൽ ജോയിൻ എന്ന സെക്ഷൻ കാണുന്നു, അതിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഈ ചാനലിൻ്റെ ഭാഗമായിട്ട് മാറും. ഇനി എപ്പോൾ നമ്മുടെ ഈ സ്ഥലങ്ങളിൽ, നമ്മളായിരിക്കുന്ന ഡിസ്ട്രിക്റ്റിൽ എവിടെയെങ്കിലും കോവിഡ് വാക്സിൻ സ്ലോട്ടുകൾ അവൈലബിൾ ആയാൽ നമുക്ക് ഇതിൽ നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മൾ എങ്ങനെ ബുക്ക് ചെയ്യും? ഇപ്പോൾ നോക്കുക, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്നലെ വന്ന ഒരു മെസ്സേജാണ്, ഇന്നലെ വന്ന മെസ്സേജ്, 3:24 വന്ന ഒരു മെസ്സേജാണ് വൈകുന്നേരം. അതിൽ നാം കൊടുത്തിരിക്കുന്നു, അതിൽ കോവിഷീൽഡ് വാക്സിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഡോസാണ്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മുണ്ടൂർ PHCയിലാണ് വാക്സിൻ ഉള്ളത് എന്നാണ് അവർ പറയുന്നത്. അത് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, 12-ാം തീയതിയാണ് അത് ഉള്ളത്. 60 സ്ലോട്ടുകളാണ് അവൈലബിൾ ആണ്, 60 സ്ലോട്ടുകളാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഇനി ഇങ്ങനെ വന്നാൽ നമ്മൾ എങ്ങനെ പെട്ടെന്ന് ബുക്ക് ചെയ്യണം? കാരണം ഇതിൽ ഈ പേജിൽ തന്നെ 26,000 പേരുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾ പെട്ടെന്ന് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാക്സിൻ കിട്ടും, അല്ലെങ്കിൽ സ്ലോട്ടുകൾ ചിലപ്പോൾ ഒന്നും കിട്ടാതെ പോകും. വെറും 60 ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് എങ്ങനെ ബുക്ക് ചെയ്യുന്ന രീതി ഞാൻ പറയാം. അതിൻ്റെ താഴെ ബുക്ക് ഓൺ Healthify മീ നൗ എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ചോദിക്കും, അതിൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നേരെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഡോസ് സെലക്ട് ചെയ്യുന്ന സെക്ഷനിലേക്കാണ്. നമ്മൾ ഫസ്റ്റ് ഡോസ് സെലക്ട് ചെയ്തു, നമ്മുടെ ഏജ് നമ്മൾ സെലക്ട് ചെയ്തു, 18+. ദെൻ വാക്സിൻ, ഏത് വാക്സിനാണ്, കോവിഷീൽഡ്, കോവാക്സിൻ, സ്പുട്നിക് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കോവിഷീൽഡ് സെലക്ട് ചെയ്തു. ഈ വാക്സിൻ
ഇല്ലെങ്കിൽ താഴെ നോ സ്ലോട്ട് അവൈലബിൾ ഇൻ ദ ഏരിയ എന്ന് കാണിക്കും. ഇനി വാക്സിൻ ഉണ്ടെങ്കിൽ കാണിക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരു പച്ച കളറിലോ അല്ലെങ്കിൽ മഞ്ഞ കളറിലോ ഇങ്ങനെ അടിയിൽ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ അടിയിൽ ഇങ്ങനെ കാണിക്കും അതിൽ സ്ലോട്ട് 40 അവൈലബിൾ ആണ് എന്ന രീതി കാണിക്കും. അതിന് തൊട്ട് താഴെ ബുക്ക് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കും. ആ ഫോൺ നമ്പർ ചോദിച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്കൊരു എന്താണ് വൺ ടൈം പാസ്വേഡ് OTP നമുക്ക് കിട്ടും. ആ OTP നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് കൺഫർമേഷൻ ചോദിക്കും. അങ്ങനെ നമ്മുടെ കോവിഡ് വാക്സിൻ നമുക്ക് ബുക്ക് ചെയ്ത് വാക്സിൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിവരങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ വാട്സപ്പ് നമ്പർ ഇതിൻ്റെ അടിയിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആർക്കെങ്കിലും അവൈലബിൾ ആകുന്നില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം. നിങ്ങൾ ഓർത്തോളുക, ഒത്തിരി പേര് ശ്രമിക്കുന്നു, അതുകൊണ്ട് അലേർട്ടായിരുന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ബുക്ക് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് അങ്ങനെ വാക്സിനേഷൻ നടത്തി എല്ലാവർക്കും ഈ കോവിഡ് എന്ന് പറയുന്ന വലിയ മഹാമാരിയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം. അതിനുവേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്ദി.